Now we'll look into the functions of liver. നിങ്ങൾക്ക് കരളിന്റെ ഫംഗ്ഷൻസ് ഇത് ഞാൻ വീണ്ടും പറയാം. ക്ലാസ്സിൽ സാധാരണ കുട്ടികളെ കൊണ്ട് ഇത് പറയിക്കാറുണ്ട്. കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളാണെങ്കിൽ ഒരു നല്ലൊരു ശതമാനം കുട്ടികളും ഈ ഫംഗ്ഷൻസ് പറഞ്ഞു. അതിന് മുമ്പിലത്തെ ബാച്ചും അതെ, ഒരുപാട് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് അവർ പറഞ്ഞിരുന്നു. അപ്പൊ മറ്റ് സബ്ജക്റ്റിലെ കുട്ടികൾക്ക് ഇത്രയും ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഇത് കേൾക്കുന്നു എന്ന് ഞാൻ സങ്കല്പിക്കുകയാണെന്നല്ലാതെ ഐ ഡു നോട്ട് നോ ഹൗ മച്ച് ഓഫ് യു നോ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ലിവർ. സോ ഐ ഹാവ് ടു ടെൽ ഇറ്റ്. I have no other option. Okay, so you just talk to you just pause the video and tell to yourself what are the functions. നിങ്ങൾക്ക് ഏതൊക്കെ ഫംഗ്ഷൻ അറിയാം ലിവറിന്റെ എന്നുള്ളത് നിങ്ങൾ സ്വയം പറയുക. അതല്ലേ നമുക്ക് ഇവിടെ ചാൻസ് സാധ്യതയുള്ളൂ. എനിവേ വിൽ സീ ലിസ്റ്റ് ഔട്ട് വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ലിവർ. ഫസ്റ്റ് ഇസ് പ്രൊഡക്ഷൻ ഓഫ് ബൈൽ. ഓക്കെ, നമ്മുടെ ഫുഡില് ഈ ഫാറ്റ്സിന് ഡൈജസ്റ്റ് ചെയ്യണേ, ഫാറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഇൻസോലബിൾ ആയിട്ടുള്ള ബയോമോളിക്യൂള. അപ്പൊ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സംഗതിയാണ് ബൈൽ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ബൈല് വിച്ച് ഹെൽപ്സ് ഇൻ ദി ഡൈജഷൻ ഓഫ് ഫുഡ് എസ്പെഷ്യലി ഫാറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നിങ്ങൾ എന്തുമാത്രം കഴിക്കും? നിങ്ങൾക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ 10-20 ഇഡ്ഡലി കഴിക്കുമോ രാവിലെ? അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് PT ആണ്, ക്രിക്കറ്റ് കളിക്കാനുണ്ട് ഫുൾ ഡേ എന്ന് വെച്ച് രാവിലെ നമുക്ക് 10-30 ഇഡ്ഡലി കഴിച്ചു പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഓഫ് ഫുഡുണ്ട്, അത് കൺസ്യൂം ചെയ്തിട്ട് ഇനി പോട്ടെ നിങ്ങൾ ഒരു 8-10 ഇഡ്ഡലി കഴിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് നമ്മൾ അന്നേരം യൂട്ടിലൈസ് ചെയ്യാൻ പോകണോ? അല്ല, മനസ്സിലായി? അത് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ച് ആണെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആയി, ആ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് നമ്മൾ ഒരു മണിക്കൂറിനകം യൂട്ടിലൈസ് ചെയ്യാൻ പോകണോ? അല്ല, ബാക്കി കുറച്ച് ഗ്ലൂക്കോസ് നമുക്ക് വരും. ശരിയല്ലേ, ഡിന്നർ കഴിച്ച് നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങുമല്ലോ ചെയ്യുന്നത്. അപ്പൊ ബ്രെയിൻ മാത്രമല്ലേ പ്രവർത്തിക്കുന്നുള്ളൂ, എന്ന് വെച്ചാൽ ബ്രെയിൻ മാത്രമല്ല ബോഡിയിലെ പല ഓർഗൻസും പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞ സ്കെലറ്റൽ മസിലിനങ്ങനെ ഭയങ്കര എക്സസൈസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ എനർജി ഉപയോഗിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എനർജിക്കുള്ള ആ മോളിക്യൂൾസ് നിങ്ങൾ എന്ത് ചെയ്യും ബോഡി? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ എക്സ്ട്രാ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ബോഡിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. നമ്മൾ ബാങ്കിലൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു മാസം ശമ്പളം മുഴുവൻ നമ്മൾ ആ മാസം അടിച്ച് തീർക്കുമല്ല, കുറച്ച് ബാക്കി പിടിച്ച് ബാങ്കിൽ കൊണ്ടിടും. അപ്പൊ ആവശ്യമുള്ളപ്പോൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കും. അതേപോലെ ഇവിടെ എക്സ്ട്രാ ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ ആൻഡ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ലിവർ. സി, ഗ്ലൈക്കോജൻ ഇസ് ദ സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ദിസ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ലിവർ. അവിടെ ലിവറിന്റെ ഫംഗ്ഷൻ ആയി. അടുത്ത നിങ്ങൾക്കറിയാം ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ. നിങ്ങളുടെ കയ്യിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഒരു മുറിവും നല്ലൊരു മുറിവും മതി ബ്ലീഡ് ചെയ്ത് ഒരാൾ മരിക്കാൻ. ബ്ലഡ് രക്തം വാർന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കേൾക്കാറില്ല നിങ്ങൾ? അപ്പൊ ആ രക്തം വാർന്ന് പോവാതിരിക്കാനായിട്ട് ബോഡിക്ക് ഒരു മെക്കാനിസം ഉണ്ട്, എന്തുവാ, ബ്ലഡ് ക്ലോട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൈ നല്ലപോലെ മുറിഞ്ഞാൽ പോലും കുറച്ച് നേരം നമ്മൾ ആ ബ്ലഡ് ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്താൽ, പ്രഷർ അപ്ലൈ ചെയ്യും, ഒരു തുണി വെച്ച് കെട്ടുക ഒക്കെ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ലോട്ട് അവിടെ ഫോം ചെയ്ത് ബ്ലഡ് ഫ്ലോ നിൽക്കും. അപ്പോൾ ആ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഇൻവോൾവ് ആയിട്ടുള്ള കുറേ പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസ് എല്ലാം ഉണ്ടാക്കുന്ന ആരാണ്? നമ്മുടെ കരൾ. ക്ലിയർ? പിന്നുള്ളത് അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പ്രോട്ടീൻസിൻ്റെ, ഇപ്പോൾ പ്രോട്ടീൻ ഒരു മാലയാണെങ്കിൽ അമിനോ ആസിഡ് അതിലെ മുത്തുകളാണ്. അപ്പോൾ മുത്തുകൾ, ഈ അമിനോ ആസിഡ് മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മാലയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആ അമിനോ ആസിഡ്സ് ഒരുപാടെണ്ണം സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? ലിവറിലാണ്. ക്ലിയർ? ഇനി വേറൊരു സ്റ്റോറേജ് ഏരിയയാണ് അയണിന്റെ സ്റ്റോറേജ്. അപ്പൊ അയൺ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ, നിങ്ങൾക്ക് അറിയാലോ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുന്ന അറിയാലോ, ഹീമോഗ്ലോബിൻ കുറവാണ് അയൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നു എന്നൊക്കെയുള്ള ലേമൻ നോളജ് നിങ്ങൾക്കറിയാം. അപ്പൊ അയണിന്റെ സ്റ്റോറേജും നടത്തുന്നത്, അതായത് പ്രോസസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് ലിവറാണ്. ഇനി അയൺ എന്തിനാണ് ആവശ്യം? ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിട്ട് ഭാവിയിൽ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ വേണ്ടി. ക്ലിയർ? ഇനി അടുത്തത് കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഹീറോയിന്റെ ഒരു പിക്ചറാണോ ഒരു വില്ലന്റെ പിക്ചറാണോ? എനിക്ക് തോന്നുന്ന വെച്ചാല് ഒരു ഒട്ടും മുക്കാലും ലൈഫ് സയൻസ് സ്റ്റുഡൻസ് അല്ലാത്തവർക്ക് എല്ലാവർക്കും ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു വില്ലനാ, അത് ദുഷ്ടനാണ്. കാരണം ഈ കൊളസ്ട്രോൾ ആണല്ലോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ ലേമൻ നോളജ്. പക്ഷെ കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ, ബോഡിക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു മോളിക്യൂളാണ് കൊളസ്ട്രോൾ. വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്, മിക്കുള്ള സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. അപ്പൊ ഈ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സെല്ലിന്റെ മെംബ്രെയിനിൽ കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ ഒരു വില്ലൻ അല്ല, ഇത് ഹീറോ ആണ്. എക്സസ് ആവുമ്പോഴാണ് ഇത് വില്ലനായി മാറുന്നത്. അതിപ്പോ ഗ്ലൂക്കോസും അങ്ങനെയാണ്, ഗ്ലൂക്കോസ് എക്സസ് ആയാൽ വില്ലനായി, അതേപോലെയാണ് കൊളസ്ട്രോളും. ആൻഡ് ദിസ് ഇസ് സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ. ഇത് ഉണ്ടാക്കുന്നത് ലിവറിലാണ്. ക്ലിയർ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ്, ഇപ്പൊ നമ്മുടെ
എന്താ പറയുക, ഡ്രെയിനേജ് എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഡ്രെയിനേജ് ബ്ലോക്ക് ആയി അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം കെട്ടിക്കിടന്ന് നാറ്റമായി ആൾക്കാർക്ക് അസുഖം വരും അല്ലേ. അതേപോലെ ബോഡിക്കകത്തും ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. മെറ്റബോളിസം നടന്ന ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സ്, അമോണിയ പോലത്തെ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അത് അമോണിയെന്ന എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പരിചയമുള്ള അങ്ങനെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട് ബോഡിക്ക് ആവശ്യമുള്ള ഇല്ലാത്തത്. അപ്പൊ അതിനെ നോൺ ടോക്സിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കളയുന്നത്. അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഡീടോക്സിഫിക്കേഷൻ പ്രൊസീജർ നടക്കുന്നത് ലിവറിലാണ്. അപ്പൊ ലിവർ ഇസ് യൂസ്ഫുൾ ഇൻ ഡീടോക്സിഫിക്കേഷൻ. ഓക്കെ, അത് ഈ പോയിന്റ് ആണ്. ഇനി ഇവിടുത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മുടെ പ്രോട്ടീൻ ഞാൻ പറഞ്ഞു ഒരു മാലയാണെങ്കിൽ അല്ലെ മുത്താണ് അമിനോ ആസിഡ്. അമിനോ ഗ്രൂപ്പും ഉണ്ട് ആസിഡ് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ അമിനോ ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് അമോണിയാണ്. അമിനോ ഗ്രൂപ്പ് അമോണിയ ആയിട്ട് റിലീസ് ചെയ്യും. ഈ അമോണിയ എന്ന് വെച്ചാൽ ഡെഡ്ലി ഡേഞ്ചറസ് ആണ്, അത് ഭയങ്കര ടോക്സിക് ആണ്. ബ്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് ആയി. അപ്പൊ ഈ അമോണിയ എത്രയും പെട്ടെന്ന് ബോഡിയിൽ നിന്ന് കളയണം. പക്ഷെ നിങ്ങളിപ്പോ ക്ലാസ് ഇരിക്കുമ്പോൾ പോലും അമോണിയ ബോഡിക്ക് അത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കുക. എപ്പോഴും പോയി ബാത്റൂമിൽ പോയിരിക്കാൻ പറ്റുമോ നമുക്ക്? ഇപ്പൊ ഫിഷസ് ഒക്കെ ആണെങ്കിൽ ദേ ലീവ് ഇൻ വാട്ടർ, സോ ദേ കീപ് ഓൺ വാട്ട് ഇസ് ഇറ്റ് എക്സ്ക്രീറ്റിംഗ് അല്ലെ. അമോണോട്ടെലിക് ആണ് അവർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമോണോട്ടെലിക്, യൂറിയോട്ടെലിക്, യൂറിക്കോട്ടെലിക്? ആംഫിബിയൻസ് വാട്ടറിലൊക്കെ സർവൈവ് ചെയ്യുന്ന ജീവികൾ എന്ന് വെച്ചാൽ അവർക്ക് വാട്ടറിൽ അവരെപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അവർ ദേ വിൽ ജസ്റ്റ് റിലീസ് അമോണിയ ഇൻ ടു ദ വാട്ടർ. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ വെച്ചാൽ യൂറിയോട്ടെലിക് ആണ്, യൂറിയ ആയിട്ടാണ് വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്നത്. ഇനി ബേർഡ്സും റെപ്റ്റൈൽസും ഒക്കെ നിങ്ങൾ അവരുടെ കാഷ്ടം നോക്കിക്കഴിഞ്ഞാൽ ഇത് വൈറ്റ് കളറിലൊരു ഭാഗമുണ്ട്. റെപ്റ്റൈൽസിന്റെ പല്ലി കാഷ്ടത്തിലൊക്കെ കണ്ടിട്ടില്ലേ വൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗം, അത് യൂറിക് ആസിഡാണ്. അപ്പൊ അവര് യൂറിക് ആസിഡ് ആയിട്ടാണ് ഇതിനെ കളയുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഇതിനെ യൂറിയ, അമോണിയെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ യൂറിയാണ് നമ്മൾ കളയുന്നത്. അപ്പൊ ഈ പബ്ലിക് ടോയ്ലറ്റ്സിലൊക്കെ നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റ്സിന് അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ ഒരു സ്മെല്ല് വരുന്നില്ല, അത് എന്ത് തന്നെയാണെന്ന് അറിയാമോ? ആ യൂറിനിലുള്ള യൂറിയ പിന്നീട് അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴത്തേക്ക് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ സ്മെല്ലാണ് നമുക്ക് വളരെ നാച്ചുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ വി ആർ ഓൾ യൂറിയോട്ടെലിക് ആനിമൽസ്. ഓക്കെ, സോ കൺവേർഷൻ ഓഫ് അമോണിയ ടു യൂറിയ ഒക്കേഴ്സ് ഇൻ ദ ലിവർ. അണ്ടർസ്റ്റാൻഡ്? ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയോ എല്ലാവർക്കും? ഫങ്ഷൻസ് ഓഫ് ദ ലിവർ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം.